നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് എന്നും പറഞ്ഞ് പഠിക്കാനായി കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. ഇന്ന് കുറച്ച് പെർമിഷനുകൾ എങ്ങനെ ചോദിക്കുമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറയണം, ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോട്ടെ, മേ ഐ ഗോ, ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നത് മേ ഐ ഗോ, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്നാണെങ്കിലോ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ, മേ ഐ ജോയിൻ യു, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ, മേ ഐ ജോയിൻ യു. പിന്നെ ദയവായി എന്നെ ഒന്ന് പോവാൻ അനുവദിച്ചാലും, നമ്മൾ പറയത്തില്ല എന്നെ ഒന്ന് പോവാൻ അനുവദിക്കുമെന്ന്. പ്ലീസ് അലോ മീ ടു ഗോ, പ്ലീസ് അലോ മീ ടു ഗോ. വേറൊന്ന് ഏതാ പറഞ്ഞത്? മേ ഐ ഗോ, ഞാൻ പോകട്ടെ. അപ്പോൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾ പോകുമെന്നാണെങ്കിലോ യു ഗോ, യു ഗോ. ദ പിന്നെ ചോദിക്കാം, എനിക്ക് താങ്കളുടെ ഫോണൊന്ന് ഉപയോഗിക്കാൻ തരുമോ എന്ന് ചോദിക്കത്തില്ല. മിക്കവാറും നമ്മളെപ്പോഴും നേരിടുന്ന ഒരു കാര്യമാണത്. ക്യാൻ ഐ യൂസ് യുവർ ഫോൺ, എനിക്കൊന്ന് തരുമോ, നിങ്ങളുടെ ഫോണൊന്ന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ ഐ യൂസ് യുവർ ഫോൺ, എന്നാൽ ഞാൻ ഈ ലൈറ്റ് അണയ്ക്കട്ടെ എന്നാണെങ്കിലോ ക്യാൻ ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ക്യാൻ ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഇനി ഞാൻ അകത്തോട്ട് കയറി വരട്ടെ എന്നാണെങ്കിൽ മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് പരസ്പരം ചോദിക്കുന്നതാണ്, ഞാൻ നിൻ്റെ ബൈക്കൊന്ന് എടുത്തോട്ടെ, സ്കൂട്ടറൊന്ന് എടുത്തോട്ടെ, മൈ മേ ഐ ടേക്ക് യുവർ ബൈക്ക് ഫോർ എ വൈൽ, മേ ഐ ടേക്ക് യുവർ ബൈക്ക് ഫോർ എ വൈൽ. അപ്പോൾ അയാൾ തിരിച്ച് ഭയങ്കര സന്തോഷത്തില്ല, അടുത്തോടത്തൊന്നും പറയില്ലേ, വിത്ത് ഗ്രേറ്റ് പ്ലഷർ, വിത്ത് ഗ്രേറ്റ് പ്ലഷർ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്നതാണല്ലേ. മേ ഐ ഗോ, ഞാൻ പോകട്ടെ, പ്ലീസ് അലോ മീ ടു ഗോ, ദയവായി എന്നെ പോകാൻ അനുവദിച്ചാലും, പിന്നെയോ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്നാണെങ്കിലോ മേ ഐ ജോയിൻ യു, നീ നിങ്ങൾ പോയിക്കോ എന്ന് പറയുകയാണെങ്കിലോ മേ യു മേ ഗോ, യു മേ ഗോ, നിങ്ങളുടെ ഫോൺ ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ, ക്യാൻ ഐ യൂസ് യുവർ ഫോൺ, ലൈറ്റ് അണയ്ക്കട്ടെ, ക്യാൻ ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, അതോട്ട് വന്നോട്ടെ, മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ. ഇച്ചിരി നേരം നിങ്ങളുടെ ബൈക്ക് ഒന്ന് എടുത്തോട്ടതാണെങ്കിലോ മേ ഐ ടേക്ക് യുവർ ബൈക്ക് ഫോർ എ വൈൽ. അപ്പോൾ അതെടുത്തൊന്നുമല്ല പറഞ്ഞു, വിറ്റ്സ് ഗ്രേറ്റ് പ്ലഷർ എന്ന് പറഞ്ഞാൽ നിങ്ങളത് എടുത്തു, എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങളത് എടുത്തോന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ പെർമിഷൻ, എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന പെർമിഷനാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ടൈം, സമയത്തെ എങ്ങനെ ചോദിക്കുന്നു നോക്കാം. സമയം, വാട്ട് ഈസ് ദ ടൈം, നമ്മൾ സാധാരണ ചോദിക്കും സമയം എന്തായി, ഇറ്റ് ഈസ് ടെൻ ഒ ക്ലോക്ക്. ഇപ്പോൾ സമയം എന്തായി, ടെൻ ഒ ക്ലോക്കായി, 10 മണിയായി. അപ്പോൾ ഇപ്പോൾ 10, അതായത് ഇപ്പോൾ 9:30 കഴിഞ്ഞു എന്ന് പറയാം. ചോ എങ്ങനെ പറയും, ഇറ്റ് ഈസ് 9:30, ഹാഫ് പാസ്റ്റ് നയൻ. എന്നാൽ 9:45 ആണെങ്കിലോ ക്വാർട്ടർ പാസ്റ്റ്, ഇറ്റ് ഈസ് 9:15. എന്നാൽ പിന്നെ 9:30 ആണെങ്കിലോ ഇറ്റ് ഈസ് 9:45. അപ്പോൾ നോക്കി അതെങ്ങനെ പറയുമെന്ന് നോക്കിയോ, 9:30 ആണെങ്കിൽ 9:30, 9:15 ആണെങ്കിൽ എങ്ങനെ പറയും, ഇറ്റ് ഈസ് 9:30 ആണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് 9:15, അതായത് 9:15. ഓക്കെ, എന്നാൽ അത് 9:30 ആണെങ്കിലോ ഇറ്റ് ഈസ് 9:45, അതായത് 9:30, അതായത് 15 മിനിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് 5:05 എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് 5:05, 5:05 എന്ന് വെച്ചാൽ 5:05. എന്നാൽ 7:07 ആണെങ്കിലോ 7:30, 7:30 ആണ്. ഓക്കെ, അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വെൻ ഡു യു വേക്കപ്പ്, നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്നത്, ഐ വേക്കപ്പ് അറ്റ് 6:30 ഇൻ ദ മോർണിംഗ്, ഞാൻ എണീക്കുന്നത് 6:30 ആണ്, 6:30 ആകുമ്പം 6:30, 6:30 ഞാൻ എണീക്കുന്നത്. അന്നേരം ഇനി നമുക്ക് ചോദിക്കാം നിങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, സോറി രാത്രിയിലെ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ ഡു യു ഹാവ് യുവർ ഡിന്നർ, വെൻ ഡു യു ഹാവ് യുവർ ഡിന്നർ, എന്താണ് വി ഹാവ് അവർ ഡിന്നർ അറ്റ്
ഹാഫ് പാസ്റ്റ് സെവൻ. ഞങ്ങളുടെ ഡിന്നർ എത്ര മണിക്കാണ്? ഏഴരയ്ക്കാണ്. അതായത് നമ്മൾ ഏതാണോ പറയുന്നത്, അതായത് ഇപ്പോൾ ഹാഫ് പാസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ 7:30 ആണെങ്കിൽ 7 കഴിഞ്ഞ് അരമണിക്കൂർ. ഓക്കെ, ഇപ്പം 7:30, ഹാഫ് പാസ്റ്റ് 8 ആണെങ്കിൽ 8:30. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ എൻ്റെ വാച്ച് 2 മിനിറ്റ് ഫാസ്റ്റ് ആണെന്ന് പറയത്തില്ലേ, ഫാസ്റ്റ്. അപ്പോൾ എന്താ എങ്ങനെയാണ് പറയുന്നത്? മൈ വാച്ച് ഗെയിൻസ് 2 മിനിറ്റ്സ് ഡെയിലി. 2 മണിക്കൂർ ഓടുന്നതാണ്, കൂടുതൽ ഓടുന്നതാണ്, അതായത് ഫാസ്റ്റായിട്ട് ഓടുന്നു എന്ന് പറയുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ഇനി എത്ര വേഗത്തിലാണ് ടൈം പോകുന്നതെന്ന് എങ്ങനെ പറയും? ഹൗ ടൈം ഫ്ലൈസ്. എന്ത് വേഗത്തിലാണത് സമയം പോകുന്നത്? എന്നാൽ ഒരാൾ ചോദിക്കുകയാണ്, നീ അയാൾ ഓഫീസിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങും? അറ്റ് വാട്ട് ടൈം ഡസ് ഹി ലീവ്സ് ഹിസ് ഓഫീസ്? അറ്റ് വാട്ട് ടൈം ഡസ് ഹി ലീവ്സ് ഹിസ് ഓഫീസ്? ഇപ്പോൾ ഹി ലീവ്സ് ഹിസ് ഓഫീസ് അറ്റ് 5:00. 5 മണിക്ക് പോകുന്ന എങ്ങനെ പറയും? ഹി ലീവ്സ് ഹിസ് ഓഫീസ് അറ്റ് 5:00. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ സമയം എന്തായി എന്നാണെങ്കിൽ വാട്ട് ഇസ് ദ ടൈം? 10 മണിന്നാണെങ്കിൽ ഇറ്റ് ഈസ് 10:00. എന്നാൽ 9:30 ആണെങ്കിൽ 9:30. ഇനി ഇപ്പോൾ 9:45 അതുപോലെ ഇപ്പോൾ 10 മണിയാവുന്നു, അല്ലെങ്കിൽ 9:45 എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ക്വാർട്ടർ എന്താവും? ഇറ്റ് ഈസ് ക്വാർട്ടർ ടു 10 ആണ്. ഇറ്റ് ഈസ് ക്വാർട്ടർ ടു 10. എന്നാൽ 5:00 പറയുന്നെങ്കിൽ 6:05. ഓക്കെ, 6:05. അതുപോലെ എപ്പോഴാണ് എണീക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനറിയാമല്ലോ, ഐ വേക്കപ്പ് അറ്റ് 7:30 ഇൻ ദ മോർണിംഗ്, നോ 6:30 ഇൻ ദ മോർണിംഗ് എന്ന് പറയാം. ഇനി നോക്കൂ, ഇനി നമുക്കുള്ളത് നമ്മുടെ എക്സസൈസ് ആണ്. അപ്പം ഞാൻ ഈ പറയുന്ന എക്സസൈസ് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇപ്പോൾ 1 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കൂ, ഞാൻ പൊയ്ക്കോട്ടെ. 2nd question, എന്നെ ഒന്ന് സഹായിക്കാമോ? 3rd question, എൻ്റെ കൂടെ വരാമോ? ഇനി അടുത്തത്, സമയം ഇപ്പോൾ 7:15 ആയിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്? പഠിക്കുന്ന സമയം എപ്പോഴാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:30 എങ്ങനെ പറയാൻ പറ്റും? 7:30 എന്നെങ്ങനെ പറയും നോക്കൂ. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം തന്നെ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്, സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ.